നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും വി വി മാത്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിക്സ്ത് സ്റ്റാൻഡേർഡിലെ ഫിഫ്ത് ചാപ്റ്റർ ആയിട്ടുള്ള ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റിയെ ചെയ്ത് പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ആക്ടിവിറ്റിയാണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കൂട്ടുകാർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ക്ലാസ്സുകൾ ഒട്ടും വൈകാതെ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പേജ് നമ്പർ 89 ഒരു ടേബിൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടേബിൾ, അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യത്തത് 3 kg 5 g ആണ്. 3 kg 5 g മെഷർമെന്റ് തന്നിട്ടുണ്ട്. ഫ്രാക്ഷനിലേക്കും കൺവേർട്ട് ചെയ്യണം, ഡെസിമൽ ഫോമിലേക്കും കൺവേർട്ട് ചെയ്യണം, വേണ്ടേ രണ്ടെണ്ണത്തിലേക്കും കൺവേർട്ട് ചെയ്യണം നമുക്ക്. അപ്പോൾ 3 kg 5 g എന്നുള്ളതിനെ കിലോഗ്രാമിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓൾറെഡി ഇവിടെ എന്തുണ്ട്, 3 kg എന്ന് പറയുന്നൊരു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം 3 kg എന്ന് എഴുതി. പിന്നെ ഇവിടെ എത്രയാണ് ഗ്രാം വരുന്നത്, 5 g ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ എങ്ങനെ വരിക, യെസ് അതിൻ്റെ ഫ്രാക്ഷൻ വരുന്ന സമയത്ത് 1 g ഇസ് ഈക്വൽ ടു 1/1000 kg ആണ്. അപ്പോൾ ഇവിടെ 5 g എന്ന് പറഞ്ഞാൽ 5/1000 kg. അതായത് ഇവിടെ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് വരുന്നത്. എന്താ കാരണം, ഇവിടെ ഓൾറെഡി എന്തുണ്ട്, 3 kg ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെയും നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ഏതിലേക്കാണ്, കിലോഗ്രാമിലേക്ക് തന്നെയാണ്. അപ്പോൾ 3 kg ഇവിടെ വന്നു. പിന്നെ 5 g ഉള്ളതിനെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തു, 5/1000 kg എന്ന് എഴുതി. ഇനി നമുക്ക് ഇതിനെ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 3 എന്ന് പറയുന്നത് ഹോൾ നമ്പറാണ് അല്ലെ, അത് നമ്മൾ ഇവിടെ എഴുതി 3 എന്ന് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഫ്രാക്ഷനെ ഇനി നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 5/1000 ആണ്. 5/1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, 0.005 എന്ന് വരും അല്ലെ. 3 thousandil 3 zeros ആണ്. അപ്പൊ നമ്മൾ ന്യൂമറേറ്റർ എന്ത് ചെയ്യണം, 3 digits ലെഫ്റ്റിലേക്ക് മാറിയിട്ട് പോയിന്റ് ഇടണം. അപ്പൊ നമുക്കിവിടെ ന്യൂമറേറ്ററിൽ ഒരൊറ്റ ഡിജിറ്റ് മാത്രമേ ഉള്ളൂ, 5 മാത്രമേ ഉള്ളൂ. സോ എന്ത് ചെയ്യണം, 2 0 നമ്മൾ ഇട്ടിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തു. ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഒരു ഓൾ നമ്പർ ആയിട്ടുള്ള 3 ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് 3.005 എന്ന് കിട്ടി. നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക്. 217 milliliters ആണ് തന്നിരിക്കുന്നത്. 217 milliliters ഫ്രാക്ഷൻ ലിറ്ററിൽ എഴുതണം, ഡെസിമലും ലിറ്ററിലേക്ക് എഴുതണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മില്ലി ലിറ്റർ ആയതുകൊണ്ട് നമുക്കറിയാം 1 liter = 1000 milliliters ആണ്, അല്ലെങ്കിൽ 1 milliliter = എന്താ വരിക, 1/1000 liters എന്ന് വരും. അപ്പോൾ ഇവിടെ എത്ര മില്ലി ലിറ്റർ ഉണ്ട്, 217 milliliters ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ, 217 ÷ 1000 liters എന്ന് എഴുതാം. ഓക്കെ, 217 milliliters എന്നുള്ളതിനെ 217/1000 liters. ഇതിന്റെ ഫ്രാക്ഷൻ എങ്ങനെ എഴുതണം, 1000 ആണ്. അപ്പോൾ 3 digits, അതായത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 3 digits ലെഫ്റ്റിലേക്ക് മാറിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഇങ്ങനെ വരും ഇവിടെ 0.217. ഓൾ നമ്പർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 0 കൊടുക്കാം. ദാറ്റ് ഈസ് 0.217 liters എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. 3 m 4 cm എന്നാണ്. എന്താ തന്നിരിക്കുന്നത്, 3 m 4 cm. എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, ഫ്രാക്ഷനും മീറ്ററിലേക്കാണ്, ഡെസിമലും മീറ്ററിലേക്കാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ എന്തുണ്ട്, ഒരു മീറ്റർ തന്നിട്ടുണ്ട് അല്ലെ, 3 m തന്നിട്ടുണ്ട്. നമുക്ക് എന്തിലേക്ക് അവിടെ കൺവേർട്ട് ചെയ്യേണ്ടതും 3 m തന്നെയാണ്. അപ്പൊ നമ്മൾ ആ 3 എന്നുള്ളത് ആദ്യം ഇവിടെ എഴുതി, അത് ഓൾ നമ്പർ ആയിട്ട് വരും. ഇനി ഫ്രാക്ഷൻ ആയിട്ട് വരും എന്താണ്, 4 cm എന്ന് പറയുന്ന ഈ പാർട്ടാണ്. 4 cm ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ എങ്ങനെ വരും, 4/100 m എന്ന് വരും. 4/100 m, അതായത് 3 and 4/100 m എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഇതിന് ഡെസിമൽ ഫോം എന്ത് വരും, ഡെസിമൽ ഫോമിൽ ഒരു ഓൾ നമ്പർ ഉണ്ട് അല്ലെ, 3 ഓൾറെഡി ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് 3 എന്ന് എഴുതി. ഇനി 4/100 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ ഡെസിമൽ ഫോമാണ്, 4/100 ആണ്. 4/100 ന്റെ ഡെസിമൽ ഫോം എന്താ വരിക, 0.04 ആണ് വരിക. ദാറ്റ് ഈസ് 3.04 m എന്ന് കിട്ടും. ഓക്കെ,
നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക് 4 kg 50 g എന്ന് തന്നിരിക്കുന്നത് 4 kg 50 g എന്ന് തന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഓൾറെഡി എന്തിൽ എന്തുണ്ട് കിലോഗ്രാം ഉണ്ട് നമുക്ക് ഫ്രാക്ഷനും കിലോഗ്രാമിലേക്കാണ് ഡെസിമലും കിലോഗ്രാമിലേക്ക് തന്നെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത് അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റുക 4 kg എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ 4 എന്നുള്ള ഓൾ നമ്പർ എഴുതി 4 ഇനി 50 g കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം 50 g ഫ്രാക്ഷൻ എന്താ പറയുക 50 by 1000 kg എന്നാണ് അപ്പൊ ഇത് ടോട്ടൽ എന്തായിട്ട് മാറി 4 kg 50 g എന്ന് പറഞ്ഞാൽ 4 and 50 by 1000 kg എന്നാണ് ദാറ്റ് ഈസ് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും ഡെസിമൽ ഫോമില് 4.50 by 1000 എന്ന് പറഞ്ഞാൽ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് 3 digits ലെഫ്റ്റിലേക്ക് മാറിയിട്ട് പോയിന്റ് ഇവിടെ 2 digits മാത്രമേ ഉള്ളൂ സോ നമ്മൾ എന്ത് ചെയ്യണം ഒരു 0 ആദ്യം കൊടുക്കണം 050 അതായത് 4.050 kg എന്ന് കിട്ടി ഓക്കെ യെസ് അപ്പൊ നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക് 4 kg 5 mg ആണ് തന്നിരിക്കുന്നത് നേരത്തെ ഇവിടെ എന്താ തന്നിരുന്നത് 50 g ആയിരുന്നു അല്ലെ 4 kg ഇത് രണ്ടും സെയിം തന്നെയാണ് പക്ഷെ ഇവിടെ 50 g എന്നുള്ളത് ഇവിടെ എന്തായിട്ട് മാറി 50 mg ആയിട്ട് മാറി നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത് ഫ്രാക്ഷനും കിലോഗ്രാമിലാണ് ഡെസിമലും നമ്മൾ കിലോഗ്രാമിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ 5 mg നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത് നമുക്കറിയാം മില്ലിഗ്രാമും ഗ്രാമും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം എന്താണ് 1 gram is equal to 1000 mg 1 gram എന്ന് പറഞ്ഞാൽ 1000 mg ആണ് 1 kg എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ് 1000 g ആണ് അത് നമ്മൾ ഈ രണ്ട് റിലേഷൻ നമുക്കറിയാം അല്ലെ 1 gram എന്ന് പറഞ്ഞാൽ 1000 mg 1 kg എന്ന് പറഞ്ഞാലോ 1000 g ആണ് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം 1 mg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പഠിക്കണം 1 mg എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമ വരിക 1 by 1000 g ആണ് അതായത് 1 mg എന്ന് പറഞ്ഞാൽ 1 by 1000 g ആണ് 1 mg is equal to 1 by 1000 g അപ്പൊ നമുക്കിവിടെ എത്ര മില്ലിഗ്രാം ആണ് ഉള്ളത് 5 mg ആണ് അപ്പൊ നമ്മൾ അതിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ വരിക 5 by 1000 g എന്ന് കിട്ടി അല്ലെ അതായത് 5 mg എന്ന് പറഞ്ഞാൽ 5 by 1000 g ആണ് നമുക്കിവിടെ എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് കിലോഗ്രാമിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് നമ്മളിവിടെ എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ഈ 5 mg ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ബൈ 1000 ചെയ്യണം അപ്പോഴാണ് ഇത് എന്താവുക കിലോഗ്രാം ആവുക അതായത് 1 mg എന്ന് പറഞ്ഞാൽ 1 by 1000 g ആണ് നമുക്കിവിടെ എത്ര മില്ലിഗ്രാം ആണുള്ളത് 5 mg ഇവിടെ ഓൾറെഡി 4 kg ഉണ്ട് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയെന്ന് കരുതാം 4 kg കിലോഗ്രാമിലേക്കാണ് എഴുതേണ്ടത് നമ്മൾ 4 എഴുതി ഇനി നമുക്ക് ഇതിന്റെ ഫ്രാക്ഷൻ ആയിട്ട് മില്ലിഗ്രാമിനെയാണ് എഴുതേണ്ടത് 5 mg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക 5 by 1000 g ആണ് പക്ഷെ നമുക്കിവിടെ ഗ്രാമിലേക്കാണോ വേണ്ടത് കിലോഗ്രാമിലേക്കാണ് വേണ്ടത് അപ്പൊ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ എന്തുകൊണ്ടാണ് എന്താ ചെയ്യേണ്ടത് ബൈ 1000 ആണ് ചെയ്യേണ്ടത് അതായത് ഈ 5 by 1000 എന്നുള്ളത് എന്തായിട്ട് മാറും ദാറ്റ് ഈസ് ഈക്വൽ ടു 5 by 1000 ഓൾറെഡി 1000 ഇവിടെ ഉണ്ട് ഇൻറ്റു 1000 kg ഓക്കെ അപ്പൊ നമ്മൾ 5 mg എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത് കിലോഗ്രാം 5 × 1000 × 1000 ആണ് അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും 5 by 1000 × 1000 ആണ് ദാറ്റ് 5 by 1000 × 1000 ദാറ്റ് 1 × 1 എന്താണ് വരുന്നത് 1 പിന്നെ ഇവിടെ എത്ര 0 വരുന്നുണ്ട് ഇവിടെ 3 0 ഇവിടെ 3 0 ദാറ്റ് 6 0 വരണം 1 2 3 4 5 6 ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് കിട്ടി നമുക്ക് 4 kg 5 mg ഫ്രാക്ഷൻ ഫോം നമുക്കിവിടെ കിട്ടി ഇനി ഇതിനെ എന്ത് ചെയ്താൽ മതി ഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി അല്ലെ ഡെസിമൽ ഫോമിൽ ഇടുന്നത് ആദ്യം ഇവിടെ ഓൾ നമ്പർ ഉണ്ട് 4 അവിടെ ഓളാണ് അപ്പോൾ ഓൾ നമ്പർ ആയിട്ടുള്ള 4 എഴുതി ഇനി നമ്മൾ എന്ത് ചെയ്യണം 5 ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം യെസ് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ 5 മാത്രമേ ന്യൂമറേറ്ററിലുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ 5 ഇവിടെ എഴുതി
ഇനി ഇവിടെ എത്ര സീറോ ഉണ്ട് നോക്കാം, സിക്സ് സീറോസ് ഉണ്ട്. നമുക്കറിയാം നേരത്തെ ഇവിടെ ത്രീയും ത്രീയും കൂടെ ടോട്ടൽ സിക്സ് സീറോ ആണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഇത് എത്ര ഡിജിറ്റ് ലെഫ്റ്റിലേക്ക് മാറണം, ഇവിടെ സിക്സ് ഡിജിറ്റ് മാറണം. പക്ഷെ ഇവിടെ ഒരു സീറോ, ഒരു ഫൈവ് എന്ന് പറയുന്ന ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ എന്ത് ചെയ്യണം, എത്ര സീറോ ഇട്ട് കൊടുക്കണം, അപ്പോ ഫൈവ് സീറോസ് കൊടുക്കണം. ദാറ്റ് ഈസ് വൺ ടു ത്രീ ഫോർ ഫൈവ്. ദാറ്റ് ഈസ് എന്താ ആൻസർ വരിക, 4.000005. അതായത് എത്ര സീറോ വരുന്നു, ഇവിടെ ഫൈവ് സീറോ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 4 kg 5 mg ഡെസിമൽ ഫോം ഇവിടെ കിട്ടി. അതിന് നമ്മൾ ഫ്രാക്ഷൻ ഫോമിലും എഴുതി, ഡെസിമൽ ഫോമിലും എഴുതി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. എന്താണ് 2 ml എന്നാണ് തന്നിരിക്കുന്നത്. അതിന് ഫ്രാക്ഷൻ ഫോം ലിറ്ററിൽ എഴുതണം, ഡെസിമലും ലിറ്ററിൽ എഴുതണം. അപ്പോൾ 2 ml എന്ന് പറഞ്ഞാൽ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ വരിക, 2/1000 liter. യെസ്, 2/1000 liter എന്ന് കിട്ടും അല്ലെ. അങ്ങനെയെങ്കിൽ അതിന്റെ ഡെസിമൽ ഫോം എന്താ വരിക, ഇവിടെ 1000 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിൽ 3 digits ലെഫ്റ്റിലേക്ക് മാറിയിട്ടാണ് പോയിന്റ് ഇടേണ്ടത്. പക്ഷെ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, 2 എന്ന് പറയുന്ന ഒറ്റ ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതിന് ബാക്കി എന്ത് ചെയ്യണം, 2 0 ഇവിടെ ഇട്ട് കൊടുത്തു, 0.002 liter എന്ന് കിട്ടും. പിന്നെ ഹോൾ നമ്പർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ 0 കൊടുത്തു, ദാറ്റ് ഈസ് 0.002 liter. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം, ഡാഷ് മില്ലി ലിറ്റർ ഡാഷ് ലിറ്റർ. ഇവിടെ എന്താ ഡെസിമൽ ഫോമിലാണ് തന്നിരിക്കുന്നത്, 0.02 liter എന്നത്, 0.02 liter എന്നാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മള് ഡെസിമലിന് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട്, 2 digits ഉണ്ട് അല്ലെ. പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര ഡിജിറ്റ് വരുന്നുണ്ട്, 1, 2 digits ആണ്. അപ്പോൾ 1 digit ആണെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 2 digits ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്, 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാൻ പറ്റും, 0.02 by 100 എന്ന് എഴുതാം അല്ലെ. പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര ഡിജിറ്റ് ആണ് വരുന്നത്, 2 digits, അതായത് 0.02 by 100. 0.02 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീറോ ഫ്രണ്ടിൽ വരുന്നതിനെ കൊണ്ട് ഇതിന് വാല്യൂ ഇല്ല എന്നാണ് നമ്മൾ അത് ഒഴിവാക്കിയത്. That is 2 by 100 liter എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം, നമുക്കറിയാം ബൈ തൗസൻഡ് എന്നാണെങ്കിൽ നമുക്ക് നേരെ ന്യൂമറേറ്റർ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയാൽ മതിയാവും അല്ലെ. അപ്പൊ ഇവിടെ 2 by 100 liter എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യാം. ഇവിടെ എത്ര ലിറ്റർ ആണുള്ളത്, 2 by 100 liter എന്നാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 2 by 100 × 1000 milliliter ആണ്. മില്ലി ലിറ്ററിലേക്ക് മാറ്റുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക. അതായത് ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ എത്രയാണ്, ഫ്രാക്ഷൻ ഫോമിലാണ്, 2 by 100 × 1000 milliliter ആണ് അല്ലെ. അപ്പൊ നമുക്ക് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ നമുക്ക് ഇത് എങ്ങനെ ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റും, ഇവിടെ 2 0 ഈ 2 0 ക്യാൻസൽ ചെയ്യാം, ബാക്കിയുടെ ഡിനോമിനേറ്റർ 1 വന്നു. അപ്പൊ ന്യൂമറേറ്റർ എന്ത് വരുന്നു, 2 × 10 എന്താ വരിക, 20 ആണ്. 20 by ഡിനോമിനേറ്റർ 1, 20 by 1 എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, 20 തന്നെയാണ്. ദാറ്റ് ഈസ് 2 by 100 liter എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആണ് വരുന്നത്, 20 ml ആണ് വരിക, 20 ml. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ മെഷർമെന്റ് മില്ലി ലിറ്ററിൽ എഴുതി. ഇനി നെക്സ്റ്റ് വൺ നോക്കാം, നമുക്ക് ഫ്രാക്ഷൻ ഫോമിലാണ് തന്നിരിക്കുന്നത്, 200 by 1000 liter എന്നാണ്. 200 by 1000 ഇതിന്റെ ഡെസിമൽ ഫോം എന്താ വരിക, 200 by 1000 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റ് കഴിഞ്ഞ ശേഷം 3 digits ആണ് വേണ്ടത്, ദാറ്റ് ഈസ് 200 എന്നാണ് വരിക അല്ലെ. ദാറ്റ് ഈസ് 0.200 liter എന്നാണ്. ഇവിടെ നമുക്ക് 2 കഴിഞ്ഞ ശേഷം ലാസ്റ്റിൽ വരുന്ന ഈ സീറോക്ക് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, 0.2 liter എന്ന് എഴുതാം. അതായത് 0.200 liter എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്, 0.2 liter ഈക്വൽ ആണ്. ഇവിടെ നമ്മളുടെ എത്ര സീറോ ഇട്ട് കഴിഞ്ഞാലും അതിലൊന്നും വാല്യൂ ഇല്ല. അപ്പോൾ നമുക്ക് ഇതിനെ ഈ സീറോ ഒക്കെ ഒഴിവാക്കിയിട്ട് എന്തെഴുതാം, 0.2 liter എന്ന് എഴുതാം. ഇനി 200 by 1000 liter നമുക്ക് മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ. അപ്പൊ അവിടെ 200 by 1000 എന്ന് തന്നെയാണ് ഇതിൽ തന്നിരിക്കുന്നത്, ബൈ തൗസൻഡ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇതിന്റെ മില്ലി ലിറ്റർ എത്ര വരിക, 200 ml. ഓക്കെ, അപ്പൊ നമുക്ക് 200 by ലിറ്ററിന് മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 200 ml ആയി.
നമ്മളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2 മില്ലിലിറ്റർ 20 മില്ലിലിറ്റർ 200 മില്ലിലിറ്റർ എന്നാണ് വന്നിരിക്കുന്നത് അല്ലെ. ഇതിന്റെയൊക്കെ ഡെസിമൽ ഫോം ശ്രദ്ധിച്ചു നോക്കൂ. 2 മില്ലിലിറ്റർ ആയപ്പോൾ 0.002 ലിറ്റർ ആയിരുന്നു. ഇവിടെയോ 20 മില്ലിലിറ്റർ ആയപ്പോൾ അതെന്തായിട്ട് മാറി? 0.02 ലിറ്റർ ആയിട്ട് മാറി. ഇനിയോ 200 മില്ലിലിറ്റർ ആയപ്പോൾ അതെന്തായി? 0.2 ലിറ്റർ ആയി. ഓക്കെ, അപ്പൊ ഇവ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആദ്യത്തെ ഒരു ഡിജിറ്റ് അല്ലെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് കുറഞ്ഞു അല്ലെ. ഇവിടെ ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായി? വീണ്ടും ഒരു ഡിജിറ്റ് കൂടി കുറഞ്ഞു, 0.2 ആയിട്ട് മാറി. ഇനി കൂട്ടുകാർക്കുള്ള ഒരു വർക്കാണ്. എന്താണ്? ഇവിടെ നേരത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന ആ ടേബിൾ തന്നെയാണ്, അതിനകത്ത് മെഷർമെന്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. ബാക്കി കണ്ടുപിടിക്കാനുള്ള കൂട്ടുകാർ ചെയ്യണം. ഇവിടെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് മെഷർമെന്റ് 3 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അതിനെ ഫ്രാക്ഷൻ മീറ്ററിലും ഡെസിമലും മീറ്ററിലേക്ക് എഴുതുകയാണ് വേണ്ടത്. സെക്കൻഡ് 1 315 മീറ്റർ ആണ്. അതിനെ നമ്മൾ കിലോമീറ്ററിലേക്ക് ഫ്രാക്ഷനിലും ഡെസിമലിലും കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. തേർഡ് 1 എന്താണ് തന്നിരിക്കുന്നത്? ഡെസിമൽ ഫോം ആണ് തന്നിരിക്കുന്നത്. 0.072 എന്ന് പറയുന്ന ഡെസിമൽ ഫോം ആണ് തന്നിരിക്കുന്നത്. ഫ്രാക്ഷൻ നമ്മൾ എഴുതണം. ഇവിടെയോ ഇവിടെ മെഷർമെന്റ് മില്ലി ലിറ്ററിലേക്ക് നമ്മൾ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ എഴുതണം. ഇവിടെ ലിറ്ററിലാണ് രണ്ടും തന്നിരിക്കുന്നത്, ഇവിടെ എഴുതേണ്ടത് മില്ലി ലിറ്റർ ആണ്. നെക്സ്റ്റ് 4th 1 7 മീറ്റർ 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്? മീറ്ററിലേക്കാണ്. ഫ്രാക്ഷൻ ഫോമിലും ഡെസിമൽ ഫോമിലും എഴുതണം. 5th ക്വസ്റ്റ്യൻ 75/1000 കിലോഗ്രാം എന്ന് പറയുന്ന ഫ്രാക്ഷൻ ഫോമാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ അതിനെ ഡെസിമൽ ഫോം കിലോഗ്രാമിൽ എഴുതണം, പിന്നെയോ മെഷർമെന്റ് ഗ്രാമിൽ നമ്മൾ എഴുതണം. അപ്പോൾ ഇത് കൂട്ടുകാർ ചെയ്ത് നോക്കേണ്ട ടേബിളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ചയായിട്ടുള്ള ഒരു ഭാഗമായിരുന്നു, ഒരു ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.